ഹെലികോപ്റ്റർ ദുരന്തത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ കാസർഗോഡ് ചെറുവത്തൂരിലെ കെ വി അശ്വിന് നാടിന്റെ യാത്രാമൊഴി. ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജന്മനാടായ ചെറുവത്തൂർ കിഴക്കേ മുറിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ് നടന്നത്. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ കരസേനയുടെ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ രുദ്ര തകർന്ന് വീരമൃത്യു വരിച്ച സൈനികൻ ചെറുവത്തൂരിലെ കെ വി അശ്വിന്റെ മൃതദേഹം സൈന്യത്തിന്റെയും പോലീസിന്റെയും ഔദ്യോഗിക ബഹുമതികളോടെ ചെറുവത്തൂർ കിഴക്കേ മുറിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കണ്ണൂർ സൈനിക ആശുപത്രിയിൽ നിന്ന് ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം DYSP പി ബാലകൃഷ്ണൻ നായരും തഹസിൽദാർ എൻ മണിരാജും ഏറ്റുവാങ്ങി. കണ്ണൂർ DSCയിലെ സൈനികരുടെയും കരസേന AEN കോർ ഗ്രൂപ്പിലെ സൈനികരുടെയും അകമ്പടിയിൽ രാവിലെ 9:30 കിഴക്കേമുറി പൊതുജന വായനശാല പൊതുദർശനത്തിന് വെച്ചു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് സൈനികൻ്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹത്തിൽ തുറമുഖ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പുഷ്പചക്രം അർപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കലക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചിന്ത് പുഷ്പചക്രം അർപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ എം രാജഗോപാലൻ, ഇ ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, TI മധുസൂദനൻ, ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന, DYSP പി ബാലകൃഷ്ണൻ നായർ, തഹസിൽദാർ എൻ മണിരാജ്, കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ, KL-14 സൈനിക കൂട്ടായ്മ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സൈനിക പോലീസ് ഉദ്യോഗസ്ഥർ, യുവജന സന്നദ്ധ സംഘടനാ നേതാക്കൾ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ധീരസൈനികന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അശ്വിനെ അവസാനമായി ഒരു നോക്കു കാണാൻ കാത്തിരുന്ന അച്ഛൻ അശോകൻ, മാതാവ് കൗസല്യ, സഹോദരിമാരായ അശ്വതി, അനശ്വര എന്നിവർ കണ്ണീർ പ്രണാമം അർപ്പിച്ചു. വീട്ടുവളപ്പിൽ സൈനിക ചരമോപചാരങ്ങൾക്ക് ശേഷം മൃതദേഹ പേടകത്തിൽ പൊതിഞ്ഞ ദേശീയ പതാകയും സൈനികൻ്റെ യൂണിഫോമും മാതാപിതാക്കളായ കൗസല്യക്കും അശോകനും സൈനിക ഉദ്യോഗസ്ഥർ കൈമാറി. DSC സ്റ്റേഷൻ കമാൻഡന്റ് കേണൽ ലോകേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ സൈനികർ അന്തിമോപചാര ചടങ്ങുകൾ നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.